ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ഒരു വലിയ വിജയമായിരുന്നു എന്ന് മാത്രമല്ല നിരാശരായ ഹതഭാഗ്യരായ ഒരുപാട് കുടുംബത്തിന് പുനർജീവൻ പകർന്ന ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതി അത് കേരളത്തിൽ നിന്നുപോയത് വലിയൊരു ദുരന്തം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് 500 ഓളം കുട്ടികൾ അന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയ കുട്ടികൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ സമയമായി അവരൊക്കെ കാത്തിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരു കുട്ടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അമിത ആ ഓക്ലർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം സാധാരണ നിലയിൽ സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത അമിതക്ക് ഇപ്പോൾ സംസാരിക്കാനും കേൾക്കാനും വയ്യ എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ജീവിതം വീണ്ടും പുറകോട്ട് പോയി നിരാശ കുട്ടിയെ ബാധിച്ചു കുടുംബക്കാരെയും ബാധിച്ചു അച്ഛനും അമ്മയും അതേ ഗണത്തിൽപ്പെട്ടവരാണ് ഒരു കുടുംബം മൊത്തം തകരുന്നിടത്താണ് ആ സാഹചര്യം നിലനിൽക്കുന്നത് സർക്കാർ ഇപ്പോൾ 10-25 ആളുകൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ തുടങ്ങാൻ വീണ്ടും അനുവാദം കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു അത് യാഥാർത്ഥ്യമാണോ എന്നും അറിയില്ല എന്തായാലും ആ കാര്യത്തിനൊരു പൂർണ്ണമായ തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ മോളുടെ അമിതയുടെ ഈ വസ്തുത അൻവർ സാദത്ത് MLA ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ ഒരു പക്ഷത്തിൻ്റെ പുറത്താണ് ഞാനിന്നിവിടെ വന്നത് ഈ കുട്ടിയെ KPCC ദത്തെടുക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിന് അവരുടെ ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ബാക്കിയുള്ള കുട്ടികളുടെയും എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നാളത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം അനുശോചന യോഗം കഴിഞ്ഞതിന് ശേഷമുള്ള നേതൃയോഗത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കും പരമാവധി എല്ലാ കുട്ടികളെയും സംരക്ഷിക്കണമെന്നാണ് KPCC ആഗ്രഹം അതിന് സബലീകരിക്കാൻ സാധിക്കുന്ന മാർഗത്തെക്കുറിച്ച് നാളെ ചർച്ച ചെയ്ത് KPCC തീരുമാനമെടുക്കും ഇന്ന് ഞാനിപ്പോൾ അമിതയ്ക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുന്നു അമിതയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ട്രാൻസ്ഫർ എല്ലാ കാര്യങ്ങളും നടത്താൻ KPCC തീരുമാനമെടുത്തിട്ടുണ്ട് എപ്പോഴാണോ അവർക്ക് സൗകര്യം അന്ന് ഇത് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ അതെ അത് 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 25 ആളുകൾക്കാണ് ഇവിടെ 50 അല്ലേ 360 കുട്ടികളുണ്ട് 360 കുട്ടികളുണ്ട് 25 ആളുകൾക്കാണ് ഇതിപ്പോൾ കിട്ടാൻ പോകുന്നത് ബാക്കിയുള്ള കുട്ടികൾ പിന്നെയും കിട്ടാതിരിക്കാൻ പോവുകയാണ് കിട്ടാനുള്ള സാധ്യതകളുമില്ല അത് മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള തർക്കം അത് തീർന്നു എന്ന് എനിക്കറിയില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പുറത്തുനിന്ന് കുറച്ചു കാലമായി നിന്നുപോയതാണ് ഈ സംഭവം അത് തീർന്നോ തീർന്നില്ലെന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതെന്തായാലും അതെങ്ങനെയായാലും ഈ പറയുന്ന മൊത്തം കുട്ടികളുടെ ഒരു 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 പുനർജീവനം ഉറപ്പിക്കാനുള്ള ചർച്ചയിലേക്ക് KPCC പോകാൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട് നാളത്തെ ഉമ്മൻചാണ്ടിയുടെ കണ്ടോളൻസ് മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ നേതൃയോഗം ചേരുന്നുണ്ട് ആ നേതൃയോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് അതെ അതെ അത് തന്നെ ഉമ്മൻചാണ്ടിക്കുള്ളൊരു സമർപ്പണമായിട്ട് തന്നെ അതിൻ്റെ തുടക്കമാണ് അമിതയുടെ കേസായിട്ട് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് വന്ന് കാണാനും നാളത്തെ യോഗത്തിൽ ഇത് പ്രഖ്യാപിക്കാനും ഞാൻ തീരുമാനിച്ചത് അതെ ആലോചന അതാണ് ഇനിയിപ്പോൾ നിലവിൽ നമ്മളെ ഈ കുട്ടീൻ്റെതാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് 50 കുട്ടികളുണ്ട് 50 കുട്ടികളുടെയും മൊത്തം എടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അത് നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും